സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി ട്രെയിൻ തടഞ്ഞു. ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകുന്നത് യാത്രക്കാരെ ഏറെ വലയ്ക്കുന്നുമുണ്ട്. വൈശാഖ് ഹരിയൻ ചേരുന്നു. വൈശാഖ്, കഴിഞ്ഞ ദിവസം ട്രെയിൻ തടഞ്ഞത് മണിക്കൂറുകൾ വൈകിയുള്ള സർവീസുകളിലേക്കാണ് നിലച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? യാത്രക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ദുരിതത്തിൽ? സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഹർത്താൽ രണ്ടാം ദിവസത്തേക്ക് കടക്കുമ്പോൾ പലയിടങ്ങളിലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് ട്രെയിൻ തടയൽ സമരമടക്കമുള്ള പ്രതിഷേധ മാർഗങ്ങളാണ് സമരക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ പലരും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. കാരണം രണ്ടാം ദിനത്തിലേക്ക്, ഈ വർഷം തന്നെ ഒരാഴ്ച പിന്നിടുമ്പോൾ രണ്ടാമത്തെ പണിമുടക്കിലേക്കാണ് കേരളം കടന്നിരിക്കുന്നത്. ഇത് യാത്രക്കാരിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പ്രതികരണം. ഏതായാലും നിലവിൽ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ തടഞ്ഞ പാലരുവി എക്സ്പ്രസ്സിലാണ് ഞാനുള്ളത്. ഇന്നലെ പോയിട്ടുണ്ടാ, ഇന്നിപ്പം ഈ നേരം വരെ കുത്തിയിരുന്നു. എന്നിട്ടാ പോകുന്നത്. എത്രത്തോളം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്? ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് ഞങ്ങൾ എങ്ങനെ പോകുന്ന അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വെക്കുകയല്ലേ ഹർത്താലൊക്കെ. അങ്ങനെ മനുഷ്യന് തന്നെ ബുദ്ധിമുട്ടുകളല്ലേ. ഞങ്ങൾക്കിപ്പോൾ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ മിനിഞ്ഞാന്ന് പോകേണ്ട ആൾക്കാരാണ്. അപ്പം ഇന്നാ ഞങ്ങളും പിള്ളേർ, ഇത്രയും പിള്ളേർ ഞങ്ങൾ പേടിച്ചല്ലേ ഇരിക്കുന്നത്. പണ്ടത്തെ ഹർത്താലിന് പേടിയില്ല, ഇന്നത്തെ ഹർത്താൽ പേടിക്കണം. എന്നുവെച്ചാൽ എവിടെ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നതെന്ന് നമുക്കറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹർത്താൽ വേണ്ടാന്ന് ഞങ്ങൾ പറയണം. ഒന്നുമില്ല, മന്ത്രിമാരെ വീട്ടിന് മുമ്പിലോ അല്ല കളക്ടറേറ്റിലോ അല്ലെങ്കിൽ അവരെ സർക്കാർ ഓഫീസിലോ എവിടെ വേണമെന്ന് നടത്തിക്കോട്ടെ. ഇപ്പോൾ ആവട്ടെ, ജനങ്ങളെ വലിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കേരളത്തിൽ ഇതിപ്പം ഒത്തിരി പ്രശ്നങ്ങളായ സ്ഥിതിക്ക് നമ്മുടെ കേരളത്തെ ഒഴിവാക്കാമായിരുന്നു. എന്നിട്ട് മറ്റെന്തെങ്കിലും സമരമുറകൾ എടുക്കാമായിരുന്നു. 48 മണിക്കൂർ ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഭാഗങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്തുമാത്രം ജോഹമാണെന്നറിയോ? കാരണം നമ്മളെ കുരുപോളി നടന്ന് ജീവിക്കുന്നവരാണ്. കാരണം നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി. ഈ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാനാണെന്നാണ് സമരത്തിൻ്റെ ഒരു ആവശ്യം. ചുമ്മാ അത് അതൊക്കെ വെറും പാർട്ടിക്കാരുടെ ഒരു അടവാ. ഇത് ചുമ്മാ പാർട്ടിക്കാർ കിടന്ന് കളിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് കാരണം കഴിഞ്ഞാൽ ചുമ്മാ അത് പറയുന്നത്.